അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട റഈസു സായിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു മഹാനവർങ്ങൾക്കുള്ള ജീവിത ചരിത്രത്തെ നാം ധാരാളം കേട്ടവരാണ്, അറിഞ്ഞവരാണ്. അള്ളാഹുവിന് വേണ്ടി ദുനിയാവ് മൊത്തം ത്യാഗം ചെയ്ത് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് അള്ളാഹുവിൻ്റെ തേടികൊണ്ട് നടന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം. ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലെ എത്രയോ വിഷയങ്ങൾ, സംഭവങ്ങൾ, ഓരോരോ നിമിഷങ്ങൾ നമ്മളെ ജീവിതത്തിൽ അത് പാഠങ്ങളാണ്, മാതൃകകളാണ്. ഒരു ദിവസം ബഹുമാനപ്പെട്ടവരോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എത്രമാത്രം ഭാഗ്യവാനാണ്, കാരണം നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കെ നിങ്ങൾ ഒഴിവാക്കി, ആ ദാമ്പത്യ ജീവിതത്തെ നിങ്ങൾ, വൈവാഹിക ജീവിതത്തെ നിങ്ങൾ ഒഴിവാക്കി അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിൽക്കുകയല്ലേ, അള്ളാഹുവിൻ്റെ ഇബാദത്ത് മാത്രമായി നിങ്ങൾ കഴിഞ്ഞുകൂടാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് കിട്ടിയല്ലോ, അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണല്ലോ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞപ്പോൾ വളരെ ശ്രദ്ധിച്ച് നാം കേൾക്കേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഓ മോനെ, നീ പറഞ്ഞത് അതത്രമാത്രം ശരിയായില്ല. നീ എന്താണ് നീ പറഞ്ഞത്? എൻ്റെ വൈവാഹിക, എൻ്റെ കുടുംബത്തിനേക്കും എൻ്റെ ദാമ്പത്യ, എൻ്റെ ഭാര്യ മക്കളൊക്കെയും വൈവാക്കി ഞാൻ ഈ വഴിയിലേക്ക് വന്നത് അത് വലിയൊരു പോരുഷമായി നീ കാണണ്ട. നീ ഇപ്പോഴുള്ളൊരു ജീവിതമുണ്ടല്ലോ, അതെ, നിന്റെ വൈവാഹിക ജീവിതമുണ്ടല്ലോ, കുടുംബമായി ബന്ധപ്പെട്ട് കുടുംബത്തിലെ നോക്കുക, കുടുംബത്തെ സംരക്ഷിക്കുക, കുടുംബത്തെ നല്ല വഴിയിലേക്ക് അവർക്ക് ചെലവ് ചെയ്തുകൊണ്ട് അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള നിന്റെ ഈ ജീവിതമുണ്ടല്ലോ, അത് ഞാൻ ഈ ഉള്ളതിനേക്കാൾ ഏറ്റവും വലിയൊരു പോരുഷമുള്ള, ഏറ്റവും വലിയ മഹത്വമുള്ള, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ കൂലി കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും എന്നെ കണ്ടു നീ ചതിപ്പെടരുത്, നിന്റെ കുടുംബത്തിന് വൈവാക്കി നീ വഴിയിലേക്ക്, ഈ വഴിയിലേക്ക് നീ വരരുത് എന്നൊരു സൂചന. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ ഈ പാഠത്തിൽ നിന്ന്, ഈ ഉപദേശത്തിൽ നിന്ന് നാം മനസ്സിനേക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം, നമുക്ക് എന്തൊരു വിഷയമാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുത്തത്, അതെ, കുടുംബവുമായി ബന്ധപ്പെട്ടൊരു ജീവിതം അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. കുടുംബമായി ബന്ധപ്പെട്ടൊരു ജീവിതം അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. അവരെ വൈവാക്കിക്കൊണ്ട്, അവരെ വയ്യിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വയ്യിലേക്ക് പോവുക എന്നുള്ളത് അള്ളാഹുവിനേറെ ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ, നിനക്ക് കുടുംബമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ എന്നെക്കാളും നീ എത്രയോ ഉന്നതിയിലാണെന്ന് നീ മനസ്സിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞു കൊടുത്ത ഉപദേശത്തിൻ്റെ താല്പര്യമാണ്. അതുകൊണ്ട് നാം വളരെ ചിന്തയോടും കൂടെ, നാം വളരെ ഗൗരവത്തോടും കൂടെ ചിന്തിക്കണം. അള്ളാഹു നമ്മൾക്ക് നൽകിയ വലിയൊരു ജീവിതമാണ് നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ഭാര്യ മക്കൾ ആ ജീവിതം, അത് നല്ല നിലക്ക് നല്ല സന്തോഷത്തോടു കൂടെ അങ്ങനെ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക്, ചില ഭാര്യമാർക്ക് അങ്ങോട്ടിങ്ങൊക്കെ കുറേ വിഷമങ്ങളും കുറേ ത്യാഗങ്ങളൊക്കെയും സഹിക്കേണ്ടി വരും. അതൊക്കെയും അള്ളാഹുവിന് വേണ്ടിയാണ്. ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകും, ഞാൻ ഒറ്റക്കായിരുന്നെങ്കിൽ ഇത്രമാത്രം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരില്ലായിരുന്നല്ലോ, ഇത്രമാത്രം പ്രയാസങ്ങൾ നേരിടേണ്ടി വരില്ലായിരുന്നല്ലോ, ഈ കുടുംബം ഈ മക്കൾക്ക് ഉണ്ടായത് കൊണ്ടല്ലേ ഞാൻ എത്രമാത്രം പ്രയാസപ്പെടുന്നതെന്ന് ഒരിക്കലും ഒരു വാപ്പയും ഒരു ഉമ്മയും ഒരു ഭർത്താവും ഒരു ഭാര്യയും ഒരിക്കലും ചിന്തിക്കരുത്. ആ പ്രയാസങ്ങളൊക്കെയും നേരിടുന്നതിൻ്റെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിൽ, കുടുംബത്തെ നോക്കിയതിൻ്റെ പേരിൽ, കുടുംബത്തിലേക്ക് ചെലവ് ചെയ്തതിൻ്റെ പേരിൽ, കുടുംബത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചതിൻ്റെ പേരിൽ, അതൊക്കെയും അള്ളാഹുവിൻ്റെ അടുക്കൽ കണക്കുണ്ട്. അള്ളാഹു അതൊക്കെയും നോക്കുകയാണ്, അത് അള്ളാഹുവൊക്കെയും മനസ്സിലാക്കുകയാണ്. അതിനൊക്കെയും അള്ളാഹു നാളെ പാരത്തിക ലോകത്ത് അതിനേക്ക് ഉത്തരം നൽകുകയാണ്, അതിനേക്ക് പ്രതിഫലം നൽകുകയാണ്. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയൊരു ജീവിതമാണ് നമ്മുടെ കുടുംബജീവിതം. അതൊരിക്കലും നാം നഷ്ടപ്പെടുത്തരുത്, അതിൽ യാതൊരു വിള്ളൽ വരരുത്, അതിന് യാതൊരു കുറവ് വരരുത്. അങ്ങോട്ടിങ്ങോട്ട് പൊരുത്തപ്പെട്ടിട്ട് ഭർത്താക്കന്മാരെ ഭാര്യമാരെയും ഭാര്യമാരെ ഭർത്താക്കന്മാരെയും അങ്ങോട്ടിങ്ങോട്ട് പൊരുത്തപ്പെടിയിച്ച് നല്ലൊരു സന്തോഷമുള്ളൊരു ജീവിതം നയിച്ചാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയൊരു സ്ഥാനം നമുക്കുണ്ടാകും. അതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട്
മനുഷ്യനോട് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, എന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ കുടുംബജീവിതം വഴിമാക്കി ഇങ്ങോട്ട് വന്നത്? അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഞാനി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഒരു പെണ്ണിനോടോ അത്തരത്തിലുള്ളൊരു ജീവിതത്തിനോടോ ഒരു ആശയോ ആഗ്രഹം ഇല്ലാത്തതിൻ്റെ പേരിൽ, ആ ഇല്ലാതിരിക്കുന്ന ഒരു പെണ്ണിനോട് ആഗ്രഹം ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനൊരു പെണ്ണ് കെട്ടിയിട്ട് പിന്നെ ആ പെണ്ണിനെ വെറുതെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ടാണ് ആ ഭാഗത്തിലേക്ക് ഞാൻ ചിന്തിക്കാത്തത്. പക്ഷെ നീ അങ്ങനെ ചെയ്യരുത്, നിനക്ക് നൽകിയ ഈ ജീവിതം നീ നിനക്കത് വറക്കത്തുള്ളതാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ കൂലിയുള്ളതാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ പൊരുത്തമില്ല നീ കരുതുന്നത്. എന്നാൽ നിനക്ക് നൽകിയ ഈ വൈവാഹിക ജീവിതത്തിൽ, ഈ കുടുംബജീവിതത്തിൽ അള്ളാഹു അതിനു വേണ്ടിയുള്ള എല്ലാ മഹത്വങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കണമെന്ന് ആ സുഹൃത്തിനോട് ബഹുമാനപ്പെട്ട റഈസു സഈദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ഉപദേശം നമ്മളിൽ എപ്പോഴും ഈ ഉപദേശം നമ്മളിൽ ഉണ്ടാകണം, നമ്മളെ മനസ്സിൽ ഇത് കുത്തിവെക്കണം. വളരെ നല്ലൊരു അർത്ഥവത്തമായ ഒരു ഉപദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവൻ പൊരുത്തപ്പെട്ട ഒരു നല്ലൊരു കുടുംബജീവിതം, സന്തോഷകരമായ ഒരു കുടുംബജീവിതം തന്ന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹു പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.